ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ജി ടി എഫ് ഐ സീരീസ് എപ്പിസോഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ നൈസായിട്ട് എൻ്റെ മോനെ അപ്പോൾ നമ്മൾ നെഞ്ചത്ത് കയറ്റി കൊണ്ട് പോയേനെ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാറയുടെ കല്യാണം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ ഡ്രസ്സിൻ്റെ കേസായാലും വണ്ടിയുടെ കേസായാലും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡേവ് നമ്മളോട് കുറച്ച് നേരത്തെയാണെന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇന്നലെ രാവിലെ സമയമായപ്പോഴാണ് പുള്ളി നമ്മളോട് പറഞ്ഞത് നമുക്ക് കല്യാണം പിറ്റേ ദിവസം നടത്തണമെന്ന് പറഞ്ഞ്. അതിലും വല്ല അതിശയപ്പെടാൻ വല്ല കാര്യമൊന്നുമില്ല, കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി എൻഗേജ്മെൻറ്റ് നടത്തിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലാറയുടെ ഭാവിനെ ഓർത്തൊക്കെ തന്നെയാണ് പുള്ളി പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് രാവിലെ തന്നെ അത് കുളിച്ച് സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടിയുടെ അകത്ത് കയറിയൊക്കെ ഇവിടെ കുറേ പേര് ബീഡിയും വെച്ചുകൊണ്ട് ഇപ്പോഴല്ലോ. എന്തോടെ പരിപാടി? ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ നമ്മുടെ ക്യാഡിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തോ ദുരൂഹത ഉണ്ട് കേട്ടോ ഗൈസ്. അത് നമ്മുടെ വീടിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് കേസും കാര്യങ്ങളൊക്കെ വരുത്തിക്കുള്ളൂ ഗൈസ് ഇവന്മാരൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോഴത്തേക്ക് നമ്മൾ നൈസായിട്ട് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വണ്ടിയുടെ പേര് എന്ന് പറയുക ക്യാഡിയാണ്. കുഴപ്പമില്ലാത്ത ഒരു സെറ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. എൻ്റെ മോനെ, ലാമറെണ്ണ എന്താ ഇവിടെ നൈസായിട്ട് നിപ്പുണ്ട്. ഓക്കെ, നമ്മുടെ ലാമറെണ്ണ എന്താ അവിടെ എന്തോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നലെ നമ്മുടെ കൂടെ കിടന്ന് നമ്മുടെ ലാമറെണ്ണനാണ്ടോ. ഓക്കെ, അപ്പോൾ കല്യാണം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുള്ളിയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് നേരെ പോയി നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി സെറ്റായേക്കാം. ഗൈസ്, അപ്പോൾ നമ്മളെങ്ങനെ നൈസായിട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് എൻ്റെ മോനെ സെറ്റ് ലുക്ക് ഒന്നും പറയാല്ല ഗൈസ്. കൂട്ടിലാണ് നമ്മുടെ ഫ്രാങ്ക്ലിനെ കാണാൻ ഒരു ഒരുമാതിരി സെറ്റ് ലുക്കാണ്ട് ഗൈസ്. എൻ്റെ മോനെ പെവറിഷ തന്നെയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഗൈസ്. അപ്പം ഇത് നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒരു പ്രീമിയം കോട്ട് തന്നെ. പിന്നെ അല്ല, ഈ കല്യാണം നമുക്ക് അത്യാവശ്യം നല്ല ലക്ഷറി ആക്കണം. ഓക്കെ, നമ്മൾ റിച്ചാണ്, സീനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലാമറണ്ണനോട് ഇനി കാര്യങ്ങളൊക്കെ പറയണം. നമ്മളെന്തായാലും ഫുൾ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഉറിസ് അല്ല, ബെൻസ് അല്ല, നിഞ്ച അല്ല ഗൈസ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ റോൾസ് റോയ്സിലാണ് ഗൈസ്. ഓക്കെ, അതിൽ തുറന്നു കൊടുക്കടോ, ബി ജി എം ഒക്കെ കിട്ടേന്ന്. അത് പിന്നല്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ റോൾസ് റോയ്സ്. എൻ്റെ മോനെ പെവറ് സാധനം തന്നെയാണോ ഗൈസ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇത് പുറത്തേക്ക് എടുത്തിടാം. ലാമറെണ്ണം തെറി പറയുമോയെന്ന് അറിയത്തില്ല. നമ്മളോട് ഇന്ന് ഡ്രൈവിങ് ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ റോൾസ് റോയ്സ് അങ്ങനെ നൈസായിട്ട് പുറത്തേക്ക് എടുത്തിരിക്കണം. ലാമറെണ്ണം ഒന്നും പറഞ്ഞില്ല, ഭാഗ്യം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റോൾസ് റോയ്സ്. എൻ്റെ മോനെ പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയം. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഈ കോട്ടിന് പറ്റിയ ഒരു കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അടിച്ച് ബെന്നിനെ കൊണ്ട് സെറ്റാക്കി എടുത്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ ലാമറോട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മൾ നൈസായിട്ട് നമ്മുടെ ലാമർ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാമറാണെന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടിയുടെ അകത്ത് അങ്ങോട്ട് കയറി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിന് കയറുന്നുണ്ട്. ഓക്കെ, ഫ്രാങ്ക്ലിനുണ്ടാ, നമുക്ക് പോയല്ല, പിന്നല്ല സെറ്റാകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാമറാണ് വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, ലാമറാണ് പിന്നെ ഇച്ചിരി മെനക്കി വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഫ്രാങ്ക്ലിൻ വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ റോൾസ് റോയ്സ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ കല്യാണ വണ്ടിയാണ്, ഇടിക്കാണ്ട് തന്നെ പോകണം ഗൈസ്. ഓക്കെ, ഓ എൻ്റെ മോനെ കാലന്മാരിത് നോക്കി ഗൈസ് കറക്റ്റ് ടൈമിൽ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ഫുൾ ആർമേഡാണ്, അങ്ങനെ പെട്ടെന്ന് സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും വരത്തില്ല. എന്നാലും നമുക്ക് സൂക്ഷിച്ച് തന്നെ പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അച്ഛനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാറൊക്കെ ഇച്ചിരി വരെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയില്ല അവിടെ ചെന്നിട്ടാണ്. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രൈവർ മച്ചാനും മൈക്കിൾ മച്ചാനൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. ഫുഡും സ്റ്റേജും ഡെക്കറേഷനും എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ, എല്ലാ കാര്യവും. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോണിക്കുമ്പോൾ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു. എൻ്റെ മോനെ കാല കറക്റ്റ് ടൈമിൽ വണ്ടി വളച്ച് നോക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടിക്ക് സീനൊന്നുമില്ല. അപ്പോൾ ഈ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ട് ഗൈസ് ചാനൽ കയറി സബ് അടിച്ചേക്കാം. പിന്നെ ലൈക്ക് അടിച്ചേക്കുക, ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 750 ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചേക്കാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഡിസ്ക്രിപ്ഷൻ ലിങ്കും അല്ല ഡിസ്കോഡ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് വിട്ടേക്കാം. Thank you.
ഓക്കെ ഗൈസ്, അപ്പോൾ ദേ നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാറയായിട്ടുള്ള കല്യാണം കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ലെസ്റ്റർ അടക്കം വന്നിട്ടുണ്ട്. ഓക്കെ, ലെസ്റ്റർ വരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ ലെസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ബെന്നീൻ്റെ അടക്കം നമ്മൾ വിളിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നല്ല, ബെന്നി മച്ചാൻ വരെ വന്ന്. ഓക്കെ, പിന്നെ നമ്മുടെ ട്രേസി വന്നിട്ടുണ്ട്. അമാൻഡ, മൈക്കിൾ, ട്രെവർ, ഇവരാരും എവിടെയും കാണാനില്ല. ഓക്കെ, അപ്പോൾ നമ്മളോട് ഡേവ് പറഞ്ഞു നേരെ അറ്റത്ത് പോയി. എൻ്റെ മോനെ ഗൈസ്, എവിടെ കാറും കാര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ടല്ലോ ഗൈസ്. അപ്പം നമുക്ക് നൈസായിട്ട് ഇവരോട് എന്താ കാര്യങ്ങളെന്നൊക്കെ അങ്ങോട്ട് ചോദിച്ച് നോക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവര് മൂന്ന് പേരും കൂടെ ക്യാഷ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു ലംബോർഗിനി ഗലാഡോ നമുക്ക് വാങ്ങിച്ചു തന്നേക്കാണ്. എൻ്റെ മോനെ, വേറെ ലെവല് സാധനം. നമ്മുടെ ലംബോർഗിനി പോയതോടുകൂടി നമുക്ക് അത്യാവശ്യം നല്ല സെഡായിരുന്നു ഗൈസ്. ഓക്കെ, അന്ന് അത് കത്തിയപ്പിന് നമ്മൾ വേറെ ലംബോർഗിനി എടുത്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ലംബോർഗിനിയുടെ ഒരു ഇത് പോയോടുകൂടി ഗൈസ്. ഓക്കെ, നമ്മൾ ഫുൾ സെഡായിരിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതേ ഇവർ മൂന്ന് പേരെ കൂടി ഗിഫ്റ്റ് ചെയ്തേക്കാണ്. എൻ്റെ മൂന്ന് ഗൈസ്, ലംബോർഗിനി ഗലാഡോ സെറ്റ് സാധനം. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കിടുകാച്ച സാധനമാണ്. പിന്നെ അവിടെ ബെന്നി കൈ വെച്ചിട്ടുണ്ട് ഗൈസ്. ബെന്നിയുടെ കൈ ഉണ്ട് ഇത്. കാരണം എന്ന് പറഞ്ഞാൽ വീലും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബെന്നിയുടെ കൈ ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ സൈഡിൽ എന്താണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, അടിപൊളി വാക്കും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇമാജിൻ ഓൾ ദ പീപ്പിൾ ലിവിങ് ലൈഫ് ഇൻ പീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കല്യാണ ഗിഫ്റ്റ് ആയതൊക്കെ തന്നെ ആയിരിക്കും ഇതുപോലത്തെ സെറ്റ് വാക്കുകൾ കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ട്. എൻ്റെ മോനെ ഗൈസ്, വണ്ടി എന്തായാലും പെവർ സാധനം. എൻ്റെ മോനെ ഗൈസ്, വണ്ടി വേറെ ലെവലാണ് കേട്ടോ. ഒരു രക്ഷയില്ല, വണ്ടി സെറ്റ് വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഐസടി വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കിയോ. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ നമ്മുടെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വരണം. ഓക്കെ, അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫുഡ് സെക്ഷൻ. ഫുഡൊക്കെ, ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റേജ് അറേഞ്ച്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ട്രവറും മൈക്കിളൊക്കെ തന്നെയാണ്. ഓക്കെ, എൻ്റെ മോൻ എന്തൊക്കെ പറഞ്ഞാൽ സെറ്റാണ്. ഇന്നലെ നമ്മൾ റോൾസ് റോയ്സ് കാണിച്ചുള്ളൂ. പിറ്റേ ദിവസം നമുക്ക് ഒരു ലംബോർഗിനി കിട്ടി ഗൈസ്, ഗിഫ്റ്റ് അടി. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ലാറയും കയറിയിട്ടുണ്ട്. ഓക്കെ ലാറ, എന്തായി കാര്യങ്ങൾ? ഓക്കെ ഗൈസ്, അപ്പോൾ ലാറയ്ക്കും വളരെയധികം സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരിക്കുകയാണ്. എൻ്റെ മോനെ ഗൈസ്, ഈ വണ്ടി ഇറക്കാനായിട്ട് ഇവിടെ ഫുൾ ബ്ലോക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കിയേക്കാം. എൻ്റെ മോനെ, വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ഇൻറ്റീരിയറും ഉണ്ടോ? എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ ഈ വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ വണ്ടി. ഓക്കെ, ഇതപ്പോൾ വണ്ടിക്ക് എന്തായാലും സെറ്റ് കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തേക്കണത്. എൻ്റെ മോനെ, പിന്നെ ഗലാഡ കൊണ്ട് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എഞ്ചിൻ അപ്ഗ്രേഡ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ആ ഒരു ഈ വണ്ടിയുടെ പോക്ക് ഇതല്ല പോക്ക്, വണ്ടി പറക്കേണ്ട വണ്ടിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കല്യാണം ആയതുകൊണ്ട് തന്നെ അധികം മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ചെയ്ത് തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് പതിയെ ചെയ്യാൻ ഗൈസ്. എൻ്റെ മോനെ, വണ്ടി എന്തായാലും സെറ്റായിക്കാണ്. ഓ, സെറ്റ് സാധനം എന്ന് പറഞ്ഞാൽ സെറ്റ് സാധനം, ഒന്നും പറയല്ല. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റാണ്. ഓക്കെ, എൻ്റെ മോൻ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് തട്ടടുത്താണ് ബെൽ ഐക്കൺ ഞാൻ. അപ്പോൾ ഗൈസ്, ഞാൻ അടുത്ത വീഡിയോ കാണുന്നതാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.